today in the red now Easter Ashes today. അതെ, ഞങ്ങള് വീഡിയോക്ക് വേണ്ടിട്ട് വെറുതെ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയപ്പോ റിച്ചിനും ഡ്രസ്സ് മാറണമെന്ന് പറഞ്ഞു. അപ്പൊ റിച്ചിനും ഡ്രസ്സ് മാറ്റി കൊടുത്തു കേട്ടോ. റിച്ചിനും ഡ്രസ്സ് മാറ്റി കൊടുത്തപ്പോ അവന്റെ വിചാരം ടാറ്റ പോവാനാണെന്നാണ്. അപ്പൊ അവൻ കരഞ്ഞുകൊണ്ടിരിക്കുക ബ്രൂ ടാറ്റാ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മളിന്ന് ലഞ്ച് കാലിക്കറ്റിലെ റെസ്റ്റോറന്റിൽ നിന്ന് ഈസ്റ്റർ സ്പെഷ്യൽ ലഞ്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോ വെക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ റിജുനെ റിജുനെ ടാറ്റ പോണോ? റിജുനെ ഡ്രസ് കിച്ചണൊക്കെ ഒരു മാറ്റി കിടക്കാണ്. ഇനി റിച്ചുനെ കൊടുത്തതാ റിജുന്റെ. അപ്പോ ഇനി നമ്മള് വീട് മാറുന്ന കാരണം ഭയങ്കര ഒതുക്കലും ഇതൊക്കെ ആയ കാരണം വീടൊക്കെ ഒരുമാതിരി കിടക്കണം. അപ്പൊ പിന്നെ ഫുഡ് ഉണ്ടാക്കിയില്ല, അപ്പൊ ഓർഡർ ചെയ്തു. അപ്പൊ നമുക്ക് ഫുഡൊക്കെ വരുമ്പോ കാണാം കേട്ടോ. ഫുഡ് ഞാൻ കാണിച്ചു തരാം. വീട്ടിലെഴുതട്ടോ ബാഹുബലി, താഴെ എഴുതട്ടാ. അവൾ കുഞ്ഞാവൻ എടുത്തു ബാഹുബലി. അയ്യോ ടാറ്റ പോണോ? ഇപ്പോ ടാറ്റ പോവാ, പുറത്തേക്ക് പോവാ. നമുക്ക് പുറത്തേക്ക് പോവാ, വരാന്തേക്ക് പോവാ. അപ്പോൾ നമ്മൾ പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ട വേണ്ട. അവിടെ വരാന്തേക്ക് പോയപ്പോ അവിടെ കുട്ടികളെ കളിച്ചോണ്ടിരിക്കാം. പിന്നെ ഞങ്ങള് കാറ്റ പോണോ? അപ്പൊ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫുഡ് ഓളിയിടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാലിക്കറ്റ് ലൈവിൽ നിന്നാണ് ഓർഡർ ചെയ്തോണ്ട്. അപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. കുട്ടി നിക്കണ്ടാവു ഒരു മിനിറ്റ്. അച്ചാറ്, മീൻകറി, പായസം. അപ്പൊ ഇതാ ഇതേപോലത്തെ ഒരു മിനിറ്റ് കണ്ണാ, ഒരു മിനിറ്റ്. ഇതാ ഇതേപോലത്തെ രണ്ട് ബോക്സ്, രണ്ടെണ്ണാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇതേപോലത്തെ ബോക്സിലാക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. തിരിച്ചു വെച്ച കണ്ണ, രണ്ടെണ്ണം കാലിക്കറ്റിലായിരുന്നൊക്കെ. ഒരു മിനിറ്റ് വാവാ, ഒരുമിച്ച് കഴിക്കാം. ഈ ബോക്സിൽ സെയിം സെയിം തന്നെയാ, സെയിം തന്നെയാ. തുറക്കണ്ട, തുറക്കണ്ട. അപ്പൊ നമുക്ക് ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. പഴം വെച്ചിട്ടുണ്ട് അവര്. പിന്നെന്താ, അച്ചാറുണ്ട്. പിന്നെ ഇതും തുറന്നു നോക്കട്ടെ. പിച്ചു ഇണ്ടാതിരിക്കി. നെയ്ച്ചോറുണ്ട്. പിടിയുണ്ട്. ബീഫ് ഇടിച്ചതുണ്ട്. പിന്നെ ബീഫ് ഇടിച്ചത് നമുക്ക് നല്ല രസമുണ്ട് കേട്ടോ. കാണാൻ തന്നെ എന്ത് നല്ല രസമുണ്ട്. ഒരാളെടുത്ത് നിന്ന് തുടങ്ങി. നല്ല മീൻകറിയുണ്ട്, കപ്പയുണ്ട്, തൈരുണ്ട്, ചമ്മന്തിയുണ്ട്. പിന്നെ പായസം, ഇവിടെ ഫേവറേറ്റ് പായസം, പാലടയുണ്ട്. പിന്നെ ചിക്കൻ കറി, മട്ടൻ കറി, മട്ടൻ കറിയും പിന്നെ ചിക്കൻ കറിയുടെ കൂടെ തന്നെ പിടിയിട്ടേക്കുന്നത്. അപ്പോൾ ഇത്രയും വിഭവങ്ങളുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമുക്ക് കഴിച്ച് നോക്കാം ഇനി. പിന്നെ അവിടെ എന്തോ ഇരിക്കുന്നു. ആ ഫോയിൽ പേപ്പറിലാണ് ഇത്. പത്തിരി, പത്തിരി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, അതായിരിക്കും.
പൊളിച്ച് നോക്കട്ടെ കേട്ടോ. ഋതുക്കുട്ടി പത്തിരിക്കുന്നുണ്ട്. ആ അതെ അതെ, പത്തിരി മറ്റേ പത്തിരി അല്ല, പൊരിച്ച പത്തിരി. അപ്പൊ നല്ല പൊരിച്ച പത്തിരി ഉണ്ട്. അപ്പൊ നമുക്കൊരു പിടി പിടിക്കാം. പത്തിരി എടുത്ത് തന്നെയുണ്ട് ഋതുക്കുട്ടി. പത്തിരി നമുക്ക് കാണിച്ചു തരാം. ഞങ്ങള് കഴിക്കാൻ പോവാണ്. റിച്ചു ഉറങ്ങാണ്. അപ്പൊ റിച്ചുവിന് പിന്നെ കൊടുക്കാം. റിച്ചുവിന് ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ പ്ലേറ്റിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടേസ്റ്റ് നോക്കാം. ഇവിടെ നെയ്ച്ചോറുണ്ട്, പിന്നെ കപ്പ, പിന്നെ മട്ടൻ, പിന്നെ ബീഫ് ഇടിച്ചത്, പിന്നെ പിടി. പിടി കഴിച്ച് നോക്കാം. ആദ്യം നമുക്ക് പിടി പിടിച്ചു നോക്കാം. അടിപൊളി. ആ തേങ്ങാപ്പാലിട്ട ചിക്കൻ കറിയിലുള്ള പിടി അടിപൊളി കേട്ടോ. ഇനി ഒരു പത്തിരി ഒരു പീസ് കഴിച്ചോട്ടെ. പത്തിരിയും ചിക്കനല്ല ബീഫ് ഇടിച്ചത്. ലെവൽ ലെവലാണ്, അടിപൊളി കേട്ടോ. കുറച്ച് നെയ്ച്ചോറ്. അടിപൊളി കേട്ടോ, നല്ല സൂപ്പർ അടിപൊളിയായിട്ട് എനിക്കിഷ്ടായി. ഞാൻ കഴിച്ചിട്ട് വരാം കേട്ടോ. ഇനി പത്തിരി നമുക്ക് ചിക്കന്റെ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിടിയിലത്തെ ചിക്കൻ കറിയുടെ കൂടെ. അപ്പൊ പത്തിരിയും ചിക്കൻ കറിയും. സൂപ്പർ. മട്ടൻ എങ്ങനെയുണ്ട്? മട്ടൻ എനിക്ക് ഇഷ്ടല്ല കേട്ടോ. മട്ടൻ ശ്രീകാന്ത് കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും. മട്ടൻ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. ഈ കറി അടിപൊളി കറിയാണ്. പിന്നെ എന്ത് കറിയാ? ചിക്കൻ. ആ ചിക്കൻ കറി. പിന്നെ ഈ കടി കുറച്ച് എരിവൊക്കെ ഉണ്ടാവും, എന്നാലും കുറച്ച് ഞാൻ കഴിച്ചു. ഞാനിപ്പോ മുടി ഒതുക്കി വെക്കാൻ പറ്റോ? എന്നും ഞാൻ അറിയത്തി കേട്ടല്ലാണ് മുടി 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 കെട്ടി വെക്കാൻ പറ്റും. മുടി കെട്ടിയില്ല അമ്മ തന്നെ ഇല്ലല്ലോ. ഞാനും ചില സമയത്ത് മുടി കെട്ടാറുണ്ട്. കെട്ടാറുണ്ട്. ഇപ്പൊ ഒരു ബെഡ്ഷീറ്റ് അവിടെ നിന്ന് പോയി അലക്കിട്ട് ഉണക്കി വെച്ചോളൂ. ഇപ്പൊ ഇടയ്ക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് ഇവിടെ വിരിച്ചിട്ട് വീടുണ്ടാക്കാൻ പോവാ. എനിക്കറിയാം രണ്ട് ചെയർ വെച്ചിട്ട് അല്ലേ. അതെ, അടുത്ത ആള് ബിൽഡിംഗ് മെറ്റീരിയൽസ് കൊണ്ടുകൊടുക്കുന്നുണ്ട്. അടുത്ത ആള് ബിൽഡിംഗ് മെറ്റീരിയൽസ് കൊണ്ടുകൊടുക്കുന്നുണ്ട്. അപ്പൊ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഒരാളിവിടെ സർക്കസ് കാട്ടിക്കൊണ്ടിരിക്കാണ്. ആ തല ഉണ്ടല്ലോ, ആ തല അതിന്റെ ഉള്ളിൽ പോയാണ്ടല്ലോ. അടിപൊളിയാവും. ഞങ്ങള് ഫുഡ് കഴിച്ച് ഇപ്പൊ തന്നെ ഫുഡ് കഴിച്ച് ആശ്വസിക്കതേ ഉള്ളൂ. നല്ല അടിപൊളി ഫുഡായിരുന്നു. പായസൊക്കെ അടിപൊളിയായിരുന്നു. പായസം ഉണ്ടായി കൂടെ. അപ്പൊ ഫുഡൊക്കെ കഴിഞ്ഞു. ഹെവി ആയി കുറച്ച്. ഞാൻ രാവിലെ കഴിച്ചില്ല കേട്ടോ. രാവിലെ കഴിക്കാണ്ട് കാത്തിരുന്നതാ. അപ്പോ നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ.
കാലിക്കറ്റ് ലൈവിത്തെ ഒത്തിരി ഇഷ്ടമായി ഫുഡ്. പിന്നെ എന്താ ഒരു ഇപ്പോൾ രണ്ടുപേർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരെണ്ണം പറഞ്ഞാൽ മതിയായിരുന്നു, രണ്ടുപേർക്ക് കഴിക്കാനുള്ള ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കഴിച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ബാക്കിയുണ്ട്, അതവിടെ വെച്ചിട്ടുണ്ട് വൈകുന്നേരത്തേക്ക്. അപ്പോൾ ഇതാ ഇവിടെ ഒരു ഇത് കൂട്ടി ഇതേ പുറിഞ്ചു മറിയം ഔസേപ്പ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ഫേവററ്റ് ഫിലിമാണ് പുറിഞ്ചു മറിയം ഔസേപ്പ്. അവൾ എപ്പോഴും അത് കേട്ടോ അതെടുത്ത് കാണും. അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ എന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് ഇനി ഇപ്പോൾ വൈകിട്ടത്തേക്കും ഒന്നും ഉണ്ടാക്കേണ്ടതിനകത്തുണ്ട്. പിന്നെ ഞാൻ റിച്ചുവിന് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ റിച്ചു എഴുന്നേറ്റപ്പോൾ നെയ്ച്ചോറ് കഴിച്ചു. ഞാൻ വെച്ച് കഴിക്കില്ല എന്നാണ് കൊണ്ടിരുന്നത്. പിന്നെ എന്താണാവോ നെയ്ച്ചോറ് കഴിച്ചു. അപ്പോൾ പിന്നെ ആ ചോറും ബാക്കിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം ഇന്ന് വൈകുന്നേരം. അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.